ഉത്തരേന്ത്യയിൽ അതിശൈത്യം കനക്കുന്ന സാഹചര്യമാണ്. ഡൽഹിയിൽ മൂടൽമഞ്ഞ് രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. വാഹന അപകടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 50 മീറ്റർ താഴെയാണ് ഇപ്പോൾ അവിടെ ദൃശ്യപരിധി ഉള്ളത്. ദേശീയപാതകൾ ദൃശ്യപരിധി 50 മീറ്ററിൽ താഴെ മാത്രമാണെന്നതും ഈ അപകടങ്ങൾ വർദ്ധിക്കുന്നതിനെ ഇടയാക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണനുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. ഉണ്ണി, എല്ലാ തവണയും ഉണ്ടാകുന്നത് പോലെ തന്നെയുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോഴും അതിശൈത്യം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം. ഡിസംബർ മാസം ആകുന്നതോടുകൂടി തന്നെ ഇത് രൂക്ഷമാകുന്നൊരു പതിവുണ്ട്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ തന്നെയല്ല നടക്കുന്നത്. ഒപ്പം തന്നെ അപകടങ്ങളും ഇത്തവണ ആദ്യമേ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എബി, തീർച്ചയായും ഡൽഹിയെ വലച്ച് മൂടൽമഞ്ഞ് വലിയ രീതിയിൽ തന്നെ ഡൽഹിയിലെ ജനജീവിതം ദുസ്സഹമാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഡൽഹിയിലും അയൽ സംസ്ഥാനങ്ങളിലും പുകമഞ്ഞ് രൂക്ഷമാകുന്നു. അന്തരീക്ഷ വായു ഗുണനിലവാരം മോശം നിലയിലേക്ക് മാറുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുകമഞ്ഞ് റെയിൽ റോഡ് ഗതാഗതത്തെയും അതോടൊപ്പം തന്നെ വ്യോമ ഗതാഗതത്തെയും സാരമായി ബാധിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയും പുറത്തു വരുന്നു. ഈ പുകമഞ്ഞ് രൂക്ഷമായതിനെ തുടർന്ന് ഡൽഹി എയർപോർട്ടിൽ ഫോഗ് അലേർട്ട് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ വ്യോമ ഗതാഗതം സാധാരണ രീതിയിൽ മുന്നോട്ട് പോകുന്നുവെന്നാണ് എയർപോർട്ട് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ വായു ഗുണനിലവാര സൂചിക വലിയ രീതിയിൽ തന്നെ വിലനാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഡൽഹിയെ വരച്ച് ഇത്തരത്തിലൊരു പുകമഞ്ഞും രൂക്ഷമാകുന്നത്. ഡൽഹി പുറമെ നോർത്ത് രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും മൂടൽമഞ്ഞ് രൂക്ഷമായി തുടരുകയാണ്. അതേസമയം തന്നെ ഗതാഗതം വലിയ രീതിയിൽ തന്നെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു എന്നും ഉള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഹരിയാന ഉപമുഖ്യമന്ത്രിയുടെ വാഹനം അപകടത്തിൽപ്പെട്ടു എന്നൊരു വാർത്തയുണ്ട്. അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിൽ മൂടൽമഞ്ഞിനെ തുടർന്ന് ബസ്സും കണ്ടെയ്നറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചിരിക്കുന്നു. 10 പേർക്ക് സംഭവത്തിൽ അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നു. യു പിയിലെ ഗൗതം ബുദ്ധ നഗറിലെ ദാൻകൗർ ഏരിയയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ബസ്സിൽ 60 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. വലിയൊരു അപകടം ഒഴിവായെങ്കിൽ പോലും ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നുവെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്ത് ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിൽ തന്നെ പുകമഞ്ഞ് രൂക്ഷമാവുകയാണ്. വായു ഗുണനിലവാര സൂചിക മോശം നിലയിലായ ഡൽഹിയെ വലച്ച് വീണ്ടും ഇത്തരത്തിൽ പുകമഞ്ഞ് രൂക്ഷമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഉത്തരേന്ത്യയിൽ അതിശൈത്യം രൂക്ഷമായി തന്നെ തുടരുന്നു. ഒപ്പം തന്നെ പുകമഞ്ഞ് രൂക്ഷമായതിനെ തുടർന്ന് ഗതാഗതവും തടസ്സമാകുന്ന സാഹചര്യമാണ്. അപകടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ഒരു അപകടത്തിൽ ഒരു മരണവും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.